എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നല്ല മധുര പലഹാരം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല, ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ്, കഴിക്കാവുന്നതാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം. നമുക്കിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുക, നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാവണം, അത് ശ്രദ്ധിക്കുക, വലിയ കഷ്ണങ്ങളൊന്നും കാണരുത്. അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു കവർ പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. നമ്മുടെ പാല് കട്ട് ചെയ്യ്, അപ്പം ഫ്രീസറിലിരുന്ന പാലായിരുന്നു, അപ്പോൾ അതാണ് ഈ വലിയൊരു ക്യൂബ് പോലെ കിടക്കുന്നത്. അപ്പോൾ പാല് നമ്മളൊരു കവർ പാലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പാലിൽ ഈ ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൽ തന്നെ ഈ ക്യാരറ്റ് കിടന്ന് വെന്ത് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ 2 വലിയ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ടിട്ട് കൊടുത്തേക്കണേ. വലിയ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ മധുരം അനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ള മധുരം നന്നായിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും പാലും ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സായി വെന്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ നെയ്യാണ്. നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് ആക്ച്വലി കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തീർന്നു പോയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ പുറത്തുനിന്ന് ചെറിയൊരു ടിന്നെ നമ്മൾ നെയ്യ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ നെയ്യ് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇനി ഇടാൻ പോകുന്നത് ഏലക്ക. ഏലക്കയാണ് ഇതിൻ്റെ മെയിൻ സാധനം കേട്ടോ. ഏലക്കയുടെ ഫ്ലേവറാണ് ഇതിനകത്ത് ഈ ഹൽവയുടെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ കൂട്ടുന്നത്. അപ്പോൾ ഏലക്ക ഇടാൻ നിങ്ങൾ മറക്കരുത്. ഏലക്ക ഇച്ചിരി പഞ്ചസാര മേലെ കൂടെ തൂക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇരിക്കും, നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങളിതെല്ലാം വീട്ടിലുണ്ടാക്കി നോക്കുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് വീട്ടിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.